കൈത്തക്കര ജുമാ മസ്ജിദ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ബ്രാഞ്ച് കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കാലങ്ങളായി ഈ റോഡിന് വേണ്ടിയുള്ള ശബ്ദം ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ശബ്ദം ഉയരുന്നു എന്ന് പറയുമ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലാതെ മറ്റൊരു വിഭാഗം ഇവിടെ സമരരംഗത്തുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ മുദ്രാവാക്യത്തിൽ ഉയർത്തിപ്പിടിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ റോഡിനെ ചൊല്ലിക്കൊണ്ട് തന്നെ ഈ റോഡ് നന്നാക്കുന്നതിലെ മത്സരിക്കുകയാണ് പാർട്ടികൾ. അത് ഞങ്ങൾ അങ്ങനെ ആക്കും, ഞങ്ങൾ ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് വോട്ട് പെട്ടിയിലാക്കുന്ന തിരക്കിലായിരിക്കും ആ സമയത്ത്. അതിനുശേഷം പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഈ റോഡ് ആരുടേതാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണുള്ളത്. ഒരു വിഭാഗം പറയുന്നു ഇത് മൂന്നാം വാർഡിൻ്റെതാണ്, മറ്റേ മെമ്പർ പറയും അപ്പോൾ ഇത് 23-ാം വാർഡിൻ്റെതാണ്. ആരെയാണ് ഇവർ വിഡ്ഢികളാക്കുന്നത്? നമുക്കറിയാം, പഞ്ചായത്തിൻ്റെ രേഖയിൽ 23-ാം വാർഡിനും 3-ാം വാർഡിനും വെവ്വേറെ തന്നെ റോഡുകൾ ഉണ്ടാകുമെന്നത് നമുക്കൊക്കെ അറിയുന്നൊരു വസ്തുതയാണ്. ഏതാണ് 23-ാം വാർഡിൻ്റെ റോഡ് എന്നും ഏതാണ് 3-ാം വാർഡിൻ്റെ റോഡ് എന്നും പഞ്ചായത്ത് രേഖകളിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഈ റോഡ് നമുക്കറിയാം, പഞ്ചായത്ത് ഇവിടെ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം രാഷ്ട്രീയക്കാരുടെ ഒരു സ്ഥിരം പല്ലവിയാണിത്. അവർക്ക് പണം തട്ടുന്നതിന് വേണ്ടിയുള്ള സാധാരണ രീതിയിൽ ചോട്ടാ നേതാക്കന്മാർക്ക് പഞ്ചായത്ത് തലങ്ങളിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി പോലെയുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് പാർട്ടികളുടെ ഭാരവാഹികൾക്ക് പണമുണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മെമ്പർമാർക്ക് പണമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സാധാരണയായി ഇത്തരം റോഡുകൾ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ അറ്റകുറ്റപ്പണികളും അതിൻ്റെ നിർമ്മാണവുമെല്ലാം കോൺട്രാക്ടർമാർക്ക് കൊടുത്താൽ പോലും കോൺട്രാക്ടർക്ക് നഷ്ടം വരുന്ന രീതിയിലുള്ള ഒരു പണിയാണ് അവിടെ നടക്കാറുള്ളത്. അതുകൊണ്ടാണ് റോഡുകൾ പെട്ടെന്ന് റിപ്പയർ ചെയ്യേണ്ട അവസ്ഥ വീണ്ടും വരുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ വർഷവും റോഡ് റിപ്പയർ ചെയ്യേണ്ടുന്ന അവസ്ഥയിലാണ് സാധാരണ ഇത്തരം റോഡുകൾ ഉണ്ടാകാറുള്ളത്. നമുക്കറിയാം, ഒരു കോൺട്രാക്ടർക്ക് വർക്ക് കൊടുക്കുമ്പോൾ അതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തുകയിൽ ഉൾപ്പെടുത്തിയ രീതിയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയ രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരോട് ചോദിച്ചാൽ, കോൺട്രാക്ടർമാരോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയുക, മെമ്പർക്ക് കൊടുക്കണം, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടുക്കണം, ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം, ഇതെല്ലാം കഴിഞ്ഞ് റോട്ടിലേക്ക് എത്താൻ സാധനം വേണ്ടേ, പൈസ വേണ്ടേ? ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഈ പഞ്ചായത്തിൻ്റെ വിവിധ റോഡുകളിലും അല്ലെങ്കിൽ പാലങ്ങളിലും ഇതുപോലുള്ള ചെറുകിട പദ്ധതികളിൽ ഇവർ അവരുടെ കുടുംബം പോറ്റാനുള്ള മാർഗം അതിലാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. മാനം ഒന്ന് കറുത്താലേ, കാറ്റും കോളും വന്നാലേ, റോഡല്ലിത് തോടാണ്. പ്രതിഷേധ ധർണ സിന്ദാബാദ്. വോട്ട് തേടി നടക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരം കാണാൻ ഞങ്ങളുണ്ടെന്ന് വീമ്പ് വിളക്കും. വോട്ട് തേടി നടക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരം ഞങ്ങളുണ്ടെന്ന് വീമ്പ് വളർത്തും. വോട്ട് പെട്ടിയിലായി കഴിഞ്ഞാൽ പിന്നെ ചോദ്യം എന്താ ഒരു പരിഹാരം. എസ് ടി പി ഐ സിന്ദാബാദ്. പ്രതിഷേധ ധർണ സിന്ദാബാദ്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് 23 വാർഡുകളിൽ ഉൾപ്പെടുന്ന കൈത്തക്കര ജുമാ മസ്ജിദ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ കൈത്തക്കര ബ്രാഞ്ച് കമ്മിറ്റിയും മുട്ടിക്കാട് ബ്രാഞ്ച് കമ്മിറ്റിയും സംയുക്തമായി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ
പഞ്ചായത്ത് മെമ്പർമാർ വേണ്ട നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും അടിയന്തിരമായി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് കോന്നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. മുട്ടിക്കാട് ബ്രാഞ്ച് സെക്രട്ടറി ഹസൻ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. കൈത്തക്കര ബ്രാഞ്ച് പ്രസിഡന്റ് ഹംസ ഇടയത്ത്, കൈത്തക്കര ബ്രാഞ്ച് സെക്രട്ടറി ഷാ മുഹമ്മദ്, യൂണുസ് തിരുത്തി, ഹംസ കുന്നത്ത്, അബോ കുന്നത്ത്, കുഞ്ഞിൻ എം സി, പറപ്പിൽ ബാപ്പു, സെഫീർ പറപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.